എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നേ ഒരു കിടക്കാച്ച സോളവാസ്കോർ അങ്ങനെ വെച്ച് ഗെയിം പേനാണ് നേരെ മന പീക്കിൽ കാരണം വെച്ചു പിടിച്ചു. നേരെ വന്നിറങ്ങി ലൂട്ടുകളൊക്കെ തൊത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ലോങ്ങിലാണ് ഗെയിം, ഒറ്റ എനിമി മാത്രമേ ഇത് ഇറങ്ങിയിട്ടുണ്ടേ. മിക്കവാറും അവനൊരു സോളവാസ്കോർ കളിക്കാൻ വേണ്ടി വന്നൊരു മുതലാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതേപോലെ നമ്മളെ കൂടെ ഒറ്റക്കൊക്കെ എനിമി ഇറങ്ങുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മൾ ശ്രദ്ധിച്ച് നിൽക്കണം. കാരണം ഇപ്പം ഞാനാണെങ്കിൽ കൂടി ഒറ്റക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒറ്റ എനിമി സൈഡിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലൂട്ട് അടിച്ചവരുടെ ബൗണ്ടി കൂട്ടൻ എന്ന രീതിയിൽ ഓട്ടി പോകുന്നതായിരിക്കും. അതേപോലെ തന്നെയാണ് ഇനിമി നമ്മളെ കൂടെ ഇറങ്ങുന്ന സമയത്തും ഒറ്റക്കൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും അപ്പം ലൂട്ട് കിട്ടി ഉടൻ തന്നെ ക്യാരി വരുന്നതായിരിക്കും. ഈ എനിമിനെ കണ്ടില്ലേ, ഞാനിപ്പോൾ അവനെ വിട്ട് കളഞ്ഞിട്ട് ഉറപ്പായിട്ടും എൻ്റെ ബാക്കിൽ വന്ന് ഞെക്കി പിടിച്ച് പോകുന്ന തന്നെ ഓക്കെ എന്നാലും ഫസ്റ്റ് കിൽ അടിച്ചു മാതിരി നേരെ ലൂട്ടുകളൊക്കെ തൂത്ത് വാരിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരുത്താണെങ്കിലോ മെല്ലാ നിർത്തി നോക്കുന്നു. ഓക്കെ എന്നിട്ട് രണ്ടുപേരുണ്ടോ അറിയത്തില്ല, എന്നാലും ഒരുത്തനെ മാത്രമേ കാണുന്നുള്ളൂ. നേരെ അടിച്ചായിരുന്നു, ഒന്നും കൊണ്ടില്ലായിരുന്നു, പത്തോ അങ്ങനെ എത്രയോ കൊണ്ടായിരുന്നു. ഓക്കെ എന്നിട്ട് ഗ്രേനേഡ് എടുത്തു, കൃത്യ ടൈം വെച്ച് കൃത്യമായിട്ട് എറിഞ്ഞായിരുന്നു. ചെക്കനാണെങ്കിൽ പെവറ് തിരിച്ച് ഫ്ലാഷ് ബാഗ് തൂക്കി എറിഞ്ഞു. ഓക്കെ എന്നാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ എന്നാലും അവനാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, പുല്ലിട്ടിട്ടാണോ? ഓക്കെ പുല്ലിട്ടായിരുന്നു, നേരെ പുല്ലിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ തല 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 പിന്നെ ഏതായ അടിച്ചുവിട്ട് 169 അടിച്ചുവിട്ട് അടിച്ച് തല പൊളിച്ചിട്ടുണ്ട്. എന്നാലും അവനെയും കൂടി നോക്കിട്ടും, അങ്ങനെ 2 കിലോയിടുന്നു മാത്രമായിട്ട് കിട്ടുന്നതായിരിക്കും. എന്നാലും ടീമിനെ അത് ഉണ്ടോ എന്നറിയത്തില്ല. ഓക്കെ എന്നാലും ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റി, ഇവരാണെങ്കിൽ എസ് കേസ് ഒക്കെ വെച്ച് ഒരു കിടുക്കാച്ച് പൈനായിരുന്നു. എന്നാലും ലൂട്ടൊക്കെ അടിച്ചുകൊണ്ട് വരുന്ന സമയത്താണെങ്കിൽ വീടിൻ്റെ മുകളിലാണെങ്കിലേ ഒരു എനിമ ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നേ. ഞാൻ ശ്രദ്ധിച്ച് അങ്ങോട്ട് പോകാൻ വേണ്ടി നോക്കുമ്പോണ്ട് ഒരു പേട്ടത്തലിന് പൊന്നിയും താണും കൊണ്ടിരിക്കുന്നു. അപ്പളേ തോന്നിയായിരുന്നു എനിമയാണ് എന്ന് നോക്കുമ്പോൾ അവനാണെങ്കിലാവും ഏതോ വണ്ടാ പഠിക്കുന്ന ഗണ്ണിൻ്റെ പെവറിലേയും എൻ്റെ പേട്ടത്തലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് SKS ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് AC80 ആണോ എന്ന് അറിയത്തില്ല. അതിനൊരു സൗണ്ടായിരുന്നു, നേരെ അടിച്ചു പിടിച്ചായിരുന്നു. എൻ്റെ മോനെ കവർ ചെയ്ത് അവരത് അടിച്ചന്നെ അഥവാ തലക്കിട്ട് കൊണ്ടാലോ തീർന്നില്ലേ. അതുകൊണ്ടാണ് കവർ ചെയ്ത് അടിച്ചത്. ഓക്കെ എൻ്റെ മോനെ SKS ആയിരുന്നു, നേരെ അടിച്ചു പിടിച്ചു അവനെയും കൂടി കൊന്നിട്ട് 3 കിലോ കൂടെ അടിച്ചു മാറി നേരെ ലൂട്ടുകളൊക്കെ അടിച്ചു വേണ്ടി നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഡ്രോപ്പും കൂടി ആയിരുന്നു, നേരെ എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒരാവശ്യമില്ല, ഒരു എനിമാണെങ്കിൽ ഇവിടുന്ന് ചുമ്മാ അടിക്കുന്നു. എൻ്റെ മോനെ പെവറേയും അവൻ്റെ പേട്ടത്തെ നോക്കിയിട്ട് കൃത്യമായിട്ട് കാണുന്നു, പക്ഷെ അടിച്ചിട്ട് കൊള്ളുന്നുമില്ല. എന്താ അവസ്ഥ? എന്തായാലും ഞെക്കി പിടിച്ചാൽ അവനെയും കൂടി നോക്കിയിട്ട് വേറൊരുത്തും കൂടി പറന്നു വന്നിരിക്കുന്നു. ഏതായവൻ ഒരു രക്ഷയില്ല, ഹാൻഡ് ഗണ്ണൊക്കെ വെച്ചിട്ട് ധൈര്യമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ധൈര്യശാലിയായിരുന്നു, അടിച്ചു പിടിച്ചിട്ട് അവനെയും കൂടി കാച്ചു കളഞ്ഞിട്ടുണ്ട്. ഓക്കെ എന്തായാലും 5 കിലോ അടിച്ചു മാറ്റി. നല്ല സൈഡിൽ കൂടി ഒരുത്തന്നെ നോക്കിട്ടില്ലേ, അവനൊന്നും കുറച്ച് ലൂട്ടുകളൊക്കെ അടിച്ചു മാറണം. അവസാനം അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ചു മാറിയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ ഏതോ ഒരു ലോങ് നടിക്കുന്നു. ഓക്കെ ആരും സിമെൻ്റ് വീട്ടിലാണോ എന്ന് എനിക്കറിയത്തില്ല, ആരും എൽഷി വീട്ടിൻ്റെ മുകളിലൊന്നും കാണുന്നില്ല. നമ്മൾ സൈഡിൽ കൂടി ഒരു എനിമയാണ് ഓട്ടി പോകുന്നത്. എന്നാലും ഇവനല്ല അടിച്ചത്, ഇവൻ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാലും ഇവനെ കണ്ടിട്ടുണ്ടാവത്തില്ല, കുറച്ച് നേരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ നോക്കട്ടെ, ആ ഒരു ലോങ്ങിലാണെങ്കിൽ ഒരു കൊച്ചാണ് ഓട്ടി പോകുന്നു. ഇവനാണെങ്കിലും ഡ്രോപ്പ് കണ്ടിട്ടാണോ എന്തോ കണ്ട് ഓടി പോകുന്നു. എന്തായാലും അടിച്ചു പിടിച്ചിട്ട് അവനെയും കൂടി നോക്കിയിട്ടായിരുന്നു, സെറ്റായിരുന്നു. ചെക്കാണെങ്കിൽ മുകളിലത്തെ ഡ്രോപ്പ് എടുക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് എനിക്ക് തോന്നും. അവനെയും കൂടി അടിച്ചു തീർത്തായിരുന്നു. മുകളിൽ കൂടി 2 പേരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ ലൂട്ടടിക്കുന്നു കള്ളപ്പന്നെ കൊച്ചെ, ലോങ്ങിനെ അടിച്ചിട്ട് മെല്ലെ പോയിട്ട് ലൂട്ടടിക്കാനും നോക്കുന്നു. എന്നാലും കൊച്ചിനെയും കൂടി അടിച്ചു പിടിച്ച് നോക്കിയിട്ട് ഉടൻ തന്നെ ഒരുത്തിനും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു ടീമായിരിക്കും, എന്നാലും ഗ്രേനേഡല്ലോ. നേരെ ടൈം വെച്ചിട്ട് കൃത്യമായി തൂക്കെറിഞ്ഞായിരുന്നു, ഡാമേജ് പോയായിരുന്നു. വീണ്ടും തൂക്കെറിഞ്ഞായിരുന്നു, വീണ്ടും ഡാമേജ് പോയില്ലായിരുന്നു. ഇവനെന്നാണ് അടുത്തോട്ടിരുന്നത്. അണ്ണാച്ചി വെയിറ്റ് ചെയ്യാൻ നേരം ഇന്നേരം നോക്കിക്കൊണ്ടിരുമ്പോൾ ഒരു കാർ വിട്ടരേ, ഞാൻ വെച്ച് ഇതൊക്കെ ഒരു ടീമായിരിക്കും എന്നാണ് വിചാരിച്ചത്. നമ്മൾ ചെക്കൻ ഇറങ്ങിയിട്ടുണ്ട്, ഈ ആരും കില്ലാണ് ഓസീക്കിൽ അടിക്കാൻ വേണ്ടി നോക്കുന്നു. ഇവിടെ ഒരുത്തൻ നിന്നടിക്കുമ്പോൾ ഇവൻ കാറിൽ വന്നിട്ട് അതും ധൈര്യമായിട്ട് വന്നിട്ട് അടി വാങ്ങിയിട്ട് ആര് കില്ലാണ് ഓസീക്കിലും കൂടി അടിക്കാൻ വേണ്ടി നോക്കുന്നു. എന്തിനാടാ വരുന്നത്, കാറിലൊക്കെ വന്നിട്ട് അടി വാങ്ങിയിട്ട് പോകുന്നു. ഏതാണ് അതും സൈഡിലൊരു എനിമി അടിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഇവ ശ്രദ്ധിക്കുന്നില്ല. ഓസിക്കലും മതി എന്ന നിലയിലാണ് ഓരോരോ എനിമീസും. എന്തായാലും അവനെയും കൂടി തീർത്തായിരുന്നു, ഒരുത്തിനും കൂടി ലോങ്ങിലുണ്ട് പക്ഷെ കണ്ടില്ല. സൈഡിൽ നിന്നാണെങ്കിൽ ഒരു എനിമി അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അവസാനം അവനെയും കണ്ടില്ലേ. അവസാനം നോക്കുമ്പോൾ ഇവിടെയാണെങ്കിൽ എനിമി ഓട്ടി ഒന്ന് കിട്ടിക്കാച്ച് കഴിച്ചു വിടായിരുന്നു. പിന്നല്ല AC80 പേവറല്ലേ, വിത്ത് ബോൾ ഫ്രീയും കൂടെ ആകുമ്പോൾ പറയണം. തല അടിച്ചു പൊളിച്ചിട്ടുണ്ട്, എന്നാലും 10 കിലോ അടിച്ചു മാറ്റിയായിരുന്നു. ഒരുത്തിനും കൂടി ലോങ്ങിൽ നിന്ന് എവിടുന്നോ അടിക്കുന്നുണ്ട്, മിക്കവാറും എന്നെ കണ്ടിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു.
അത് അവൻ എന്നെ കണ്ടിട്ടുണ്ട്, എന്താ ലോങ്ങിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗണ്ണച്ചാണോ നിൽക്കുന്നേ? ഏതോ MP5 പോലത്തെ ഗണ്ണാണെന്ന് എനിക്ക് തോന്നുന്നേ. ഇവിടുന്ന് ലോങ്ങിൽ അടിക്കുമ്പോൾ ആ ഒരു സൗണ്ടാണ് കേട്ടത്. എൻ്റെ മോനെ M17 ആണാവും. വിട്ടോ മോനെ, നേരെ കണ്ണം പിടിച്ച് തന്നെ നേരെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോനെ പെവറാണ് ഇത്രയും ദൂരം M17 വിടുന്നു. അതും അടുത്തെല്ലാം വീണ്ടാണ് എൻ്റെ വെസ്റ്റനെ പൊട്ടി പോകുന്നായിരിക്കും. നേരെ വെച്ച് പിടിക്കാണ്, വെറുതെ ലേസിയിലും MP5 വെച്ച് ഞെക്കിയത്. ലോങ്ങിൽ എത്താത്തോണ്ടാണ് തോന്നി MP5 വെച്ച് ഞെക്കിയത്. എന്തായാലും ഞാൻ ബാക്ക് അടിച്ച് എന്തിനാ റിസ്ക് എടുക്കുന്നേ? അഥവാ കൃത്യമായിട്ട് വിട്ടാൽ തീർന്നു, ഞാൻ പുകഞ്ഞു പോകുന്നായിരിക്കും. അവസാന സോണാണെങ്കിൽ കിട്ടിക്കാച്ചി വെള്ളത്തിൽ അവസാനം നീന്തി 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 അവസാനം കര പിടിച്ചായിരുന്നു ഭാഗ്യത്തിനെയും. സോണാണെങ്കിൽ വെള്ളത്തിൽ കൊണ്ട് വെച്ചില്ല. അവസാനം ഒരു സോൺ പിടിച്ചിട്ട് നേരെ വെച്ചിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഇനിമിയും കൂടിയും നേരെ സൈഡിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അവനെ കൊല്ലാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവനെ ഓടിക്കയറിയിരുന്നു. ഇവൻ തന്നെയാണ് അവൻ, എനിക്കറിയത്തില്ലേ. എന്നാലും അവനും കൂടെ അടിച്ചു പിടിച്ചിട്ട് അവനും കൂടി നോക്കിട്ടും. അഞ്ച് പേരും കൂടി ബാക്കിയുണ്ട്. എന്നാലും മെഡിക്കറ്റ് ആണെങ്കിൽ രണ്ടേ രണ്ട് മെഡിക്കറ്റ്. എത്ര സൂപ്പർ മെഡിക്കറ്റ് കഴിയുമ്പോൾ കീറിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഞാനങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. ഓക്കെ, എന്നാലും ലോങ്ങ് എന്നൊക്കെ ആണെങ്കിൽ എനിമീസ് ആണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും പെട്ടെന്ന് പറ്റിയും ഇവനൊന്ന് ലൂട്ടടിക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്തായാലും മെഡിക്കറ്റ് വേണമെങ്കിൽ എൻ്റെ മോനെ കൈ തട്ടിപ്പോയി. പണ്ടത്തെ താതോട് വീകുകയും ചെയ്യാറുന്നു. ഇല്ലെങ്കിലേ മെഡിക്കറ്റ് ഇല്ല. ആരും മെഡിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് തന്നെ. നമ്മൾ ഉള്ള മെഡിക്കറ്റും കൂടി തീരുന്നൊരു അവസ്ഥയായിരുന്നു. നോക്കി എന്നാലും മൂന്ന് പേരല്ലേ, ഒരു രണ്ടോ മൂന്നോ സൂപ്പർ മെഡിക്കറ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും മെഡിക്കറ്റും കൂടി വേണം. കാരണം ചെറിയൊരു അടിയൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മളൊരു സൂപ്പർ മെഡിക്കറ്റ് അടിച്ചാൽ പണിയായിരിക്കും. അവിടെ മെഡിക്കറ്റ് ഇല്ലെങ്കിൽ പണിയാണ്. എന്തായാലും ഒരുത്തിനും കൂടിയാൽ ഇവരാണെങ്കിൽ എത്ര നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കണം. ഇത്ര ചത്തിലട നീ ഒന്നും കുറേ നേരമല്ലോ. ഓക്കെ, എന്നാലും നേരം മുകളിലോട്ട് വെച്ചുവെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും രണ്ട് മൂന്ന് പേരും കൂടെ ബാക്കിയുള്ളു. അതും വേറൊരു ടീമായിരിക്കും അടിച്ച് 45 കിടുക്കാ ചോദിക്കില്ലായിരുന്നു. പക്ഷേ ഞാൻ നോക്കിട്ടു, അവനാണെങ്കിൽ ആര് കില്ലാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഏതാണാവോ ആ ഓസി. ഓക്കെ, ഒരുത്തിനും കൂടി അവനെ ഇങ്ങനെ തല നോക്കുകയാണെന്നിട്ട് നോക്കിയിടേ. ഒരു പേട്ടത്തനാണെങ്കിൽ സൈഡിൽ നിന്ന് എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒളിച്ചിരിക്കുകയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അത് റേഞ്ച് പോയി നിൽക്കുന്നതാണോ എന്നറിയത്തില്ല. അവൻ്റെ തല കണ്ടു. പക്ഷേ സോസോയും സ്കോപ്പ് ചെയ്യാനാണ് തല കാണുന്നില്ല. കണ്ടില്ല, അവൾ കണ്ടോ? സ്കോപ്പ് ഔട്ട് ചെയ്യുമ്പോൾ കണ്ടോ തല റെഡോട്ട് കാണിക്കുന്നു. തല കണ്ടുകൊണ്ടിരിക്കണം, അടിച്ചടിച്ച് റെഡോട്ട് റെഡോട്ട്. എൻ്റെ മോനെ എന്തുവാടാ റെഡോട്ട് കാണുന്നുണ്ട്? ഞെക്കുമ്പാണെങ്കിൽ എവിടെയോ പോകുന്നു. എന്ത് തരം പണിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, എന്നാലും വീണ്ടും വീണ്ടും അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ചെക്കനാണെങ്കിൽ സൈഡ് ഒളിച്ചിരുന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് അവൻ അടി കൊള്ളാത്തതെന്ന് എനിക്കറിയത്തില്ല. റെഡോട്ട് കാണിക്കുന്നുണ്ട്, പക്ഷേ അടിച്ചിട്ട് ഒരടി കൊണ്ടാതി ഉറപ്പായിരിക്കും അടിച്ചുവിട്ട് കിട്ടുന്നതായിരിക്കും. ഞാൻ തുള്ളിക്കൊണ്ടിരിക്കണം, അവസാനം വീണ്ടും പെടത്തല്ലേ. അടിച്ചടി ചട്ടിച്ചേടാ എന്തുവാണ് ഇത്? തലയാണല്ലോടാ കാണുന്നേ, എന്നിട്ട് എന്തിനാ ബോഡി പോയി ലോക്കാവുന്നേ? നമുക്ക് മാത്രം ഈ അവസ്ഥ ഉണ്ടാവും. അവസാനം സ്കോപ്പ് ചെയ്ത് അടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്നെ ഞെക്കിക്കൊന്നു. ഞാൻ അടിച്ചപ്പോൾ ഒന്നും കൊള്ളുന്നില്ലെങ്കിൽ അവനടിച്ചപ്പോൾ കൃത്യമായിട്ട് കൊണ്ടുപോകും. അത് Level 4 വെസ്റ്റ് ആണെങ്കിൽ പൊട്ടി പോകും ചെയ്തു. രണ്ടടിക്ക് ഞാൻ ചത്തായിരുന്നു. ഏതാണ് AK വെച്ചിട്ട് ഇത്രയും ഡാമേജാവും എന്നാ അവസ്ഥ. പെട്ടെന്ന് ചത്തായിരുന്നു. നല്ലൊരു മാച്ച്. ഈ കുരിപ്പിനെവിടെയാണ് ഗ്ലൂ ആളും കൂടി ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. വെറുതെ ഒരു മാച്ച്. കയ്യിൽ നിന്ന് കളഞ്ഞു എന്നല്ലാതെ വേറൊന്നും പറയാനുമില്ല. അവസ്ഥയായിരുന്നു. ഓക്കെ, എന്നാലും ഒറ്റ ഇനിമല്ലേ. ഇവനെ പുയ്യ് കിട്ടുമ്പോൾ നോക്കുന്ന സമയത്താണെങ്കിൽ ഇവൻ തന്നെ പുയ്യ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. അപ്പോൾ നാളെ 5 മണിക്ക് കാണാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.